അപ്പം നമ്മളെന്ത് പഠിക്കാൻ പോകുന്നത്? ഇമ്പൾസിനെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് ഇമ്പൾസ്, എന്തിനാണ് ഇമ്പൾസിനെ പറ്റി നമ്മൾ പഠിക്കേണ്ട ആവശ്യം? എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ചേഞ്ച് ഇൻ മൊമെൻ്റ്. ഇനി ഇമ്പൾസിനെ പറ്റി എന്തിനു നമ്മൾ പഠിക്കേണ്ട ആവശ്യം? ടൈമിംഗ് കളഞ്ഞില്ലേ ഓരോ ആൾക്കാർ. ഇമ്പൾസിനെ പറ്റി അറിയാത്ത ആൾക്കാരാണ് ഈ ടൈമിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ ഇമ്പൾസ് പഠിച്ച സ്ഥിതിക്ക് അല്ലേ, നമ്മൾ പഠിച്ചില്ല, ഞാൻ പഠിച്ചു, അങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഈ മുട്ട പിടിക്കാൻ പോകുന്നത്? നോക്കിക്കോളൂ, കം ഓൺ, ഉണ്ടോ? ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്തുകൊണ്ട് എന്താ കാര്യം? നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്രിക്കറ്റ് സ്റ്റാർസൊക്കെ എന്താണ്, ഇങ്ങനെയാണ് ബോൾ പിടിക്കുക. അപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്താണ് ഗുണം? അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എങ്ങനെ? ഇമ്പൾസിൻ്റെ ലെൻസിൽ കൂടിയാണ് നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഇമ്പൾസ് എന്ന് പറയുന്ന ടേം നിങ്ങളിവിടെ കേട്ടു. അപ്പോൾ ഇമ്പൾസ് എന്താണെന്നും അത് ഉപയോഗിച്ച് ഇപ്പോൾ സംഭവിച്ചത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ബോളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു പെനാൾട്ടിക്ക് കിട്ടി. പെനാൾട്ടിക്ക് കിട്ടിയപ്പം എന്താണ്, ഗോളി റെഡിയാണ്, നിങ്ങൾ ഫുൾ റെഡിയാണ്, ഗോളടിക്കാൻ വേണ്ടി റെഡിയാണ്, ഗോളി ഇങ്ങനെ നിൽപ്പുണ്ട്. നിങ്ങൾ ഓടി വരുന്നു അല്ലേ, ഓടി വന്നിട്ട് വന്നിട്ട് ഇങ്ങനെ അവിടെ അടുത്തെത്തുമ്പം വലിയൊരു ഹ്യൂജ് ഫോഴ്സ്, വലിയൊരു ഫോഴ്സ് ഉണ്ട്, നിങ്ങൾ ബോളടിക്കും. പക്ഷേ ബോളുമായിട്ട് നിങ്ങളുടെ കാല് വരുന്ന കോണ്ടാക്ട് ടൈം ഉണ്ടല്ലോ, അത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ ഡെൽറ്റ ടി, ആ ടൈം എന്ത്, നിങ്ങളുടെ കാലും ബോളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരുന്ന ടൈം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും, മില്ലി സെക്കൻഡ്സ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡെൽറ്റ ടീം ഭയങ്കര കുറവായിരിക്കും, പക്ഷേ അതേസമയം ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഫോഴ്സിനെ ഞാൻ എന്ത് വിളിക്കുന്ന അറിയാം, ഞാൻ വിളിക്കും ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കും. എന്ത് ഫോഴ്സ്? ഇമ്പൾസീവ് ഫോഴ്സ്. എന്തുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്? ഒന്നുമില്ല, വെൻ എ ലാർജ് ഫോഴ്സ് ആക്ട്സ് ഫോർ എ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഒരു വലിയ ഫോഴ്സ് വളരെ ചെറിയ ടൈമിലേക്ക് ആക്ട് ചെയ്താൽ നമ്മൾ അതിനെ വിളിക്കും ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ പ്രശ്നം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വലിയ ഫോഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വലിയൊരു ഫോഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ. അതേസമയം ചെറിയൊരു ടൈം മെഷർ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ഈ ബോളുമായിട്ട് നിങ്ങളുടെ കാല് വന്ന കോണ്ടാക്ട് ടൈം അല്ലെ, കോണ്ടാക്റ്റിലെ ടൈം നമുക്ക് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കും. എങ്ങനെയാണ് മെഷർ ചെയ്യുക? നിങ്ങൾ ബോള് കാലിൽ തൊട്ട സമയത്ത് നമ്മളൊന്ന് സ്റ്റോപ്പ് വാച്ച് ഓണാക്കി, എന്നിട്ട് ആ ബോള് നിങ്ങളുടെ കാലിൽ നിന്ന് വിട്ടുപോയ സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓഫാക്കി. പോസിബിളാണോ? അല്ലേ, ഫിസിക്കലി പോസിബിളാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡെൽറ്റ ടി മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഈ വലിയ ഫോഴ്സ് മെഷർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ്ലി പറയുക, നമ്പേഴ്സ് എങ്ങനെ ഉപയോഗിച്ച് പറയാൻ പറ്റുക, ഫോഴ്സ് അറിയില്ല, ഡെൽറ്റ ടി അറിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കും. നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നത്, എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് നമുക്കറിയാം. പക്ഷേ അതല്ലാണ്ട് അത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തെടുത്ത് എഫ് ഇസ് ഈക്വൽ ടു എം എ? ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ മൊമെൻ്റം ബൈ ടൈം. ഈ ഇക്വേഷൻ പഠിച്ചിട്ടാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് അവിടെ ഡിറൈവ് ചെയ്തെടുത്ത് എഫ് ഇസ്ഇക്വൽ ടു എം എ. അപ്പോൾ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിച്ചു, എന്നിട്ട് അവിടെ ചെറിയൊരു മാറ്റം വരുത്താൻ പോകണം. നോക്കിക്കോളൂ, നമ്മൾ രണ്ട് സൈഡും ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ എന്ത് സംഭവിക്കും? ഡെൽറ്റ ടിയും ഡെൽറ്റ ടിയും ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് കിട്ടും എഫ് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി. ഫോഴ്സ് ഇൻറ്റു ടൈം ഓർ ചേഞ്ച് ഇൻ ടൈം ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. പി എന്താണ് മൊമെൻറ്റം, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം, എത്ര ചേഞ്ച് ഇൻ, എത്ര മൊമെൻറ്റത്തിന് എത്ര ചേഞ്ച് വന്നു എന്നാണ് ഡെൽറ്റ പി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഫോഴ്സ് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം വലിയ ഫോഴ്സാണ്, മെഷർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഡെൽറ്റ ടി ടൈമും, ടൈം ഭയങ്കര ചെറുതായതുകൊണ്ട് അത് മെഷർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് രണ്ടും മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് മെഷർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുക, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? മൊമെൻറ്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം, അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം, അതായത് ഫൈനൽ മാസ് ഫൈനലാവില്ലല്ലോ, മാസ് പ്ലസ് ചെയ്യുന്നതായിരിക്കും, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, അതാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. മൊമെൻറ്റത്തിനെത്ര ചേഞ്ച് വന്നു എന്നാണ് ഡെൽറ്റ പി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇതേ കേസിൽ, പെനാൾട്ടിക്ക് കേസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം മെഷർ ചെയ്യുക നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ബോളിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എല്ലാം നോക്കണ്ട നമുക്ക്. ഈ ബോളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം വി ഐ ആണെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിചാരിക്കും. പെനാൾട്ടിക്കല്ല, വേറെ ഒരു സിനാരിയോ. പെനാൾട്ടിക്കാണ് ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ഇനി നമുക്കറിയാം ഈ ബോൾ കുറച്ച് കഴിയുമ്പോൾ പോയിട്ട് നിൽക്കാനാവുമ്പോഴത്തേക്കും അതിനൊരു ഫൈനൽ വെലോസിറ്റി ഉണ്ടോ?
അപ്പോൾ അതും നമുക്കറിയാം, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും ഫൈനൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ രണ്ട് ടേംസും കിട്ടി. ഇനി ഈക്വേഷനിൽ ആര് മാത്രമേ ബാക്കിയുള്ളൂ? മാസ്. മാസ് ബോൾ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ വെയിറ്റ് മെഷീനിൽ നോക്കിയാൽ മാസും കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ എല്ലാ ടേംസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഡെൽറ്റ പി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും പിന്നെ മാസും മതി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എന്താ വേണ്ടത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് എഫ് ഇൻറ്റു ഡെൽറ്റ ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഫ് ഇൻഡിവിജ്വലി കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ ഇൻറ്റു ഡെൽറ്റ ടിയും ഇൻഡിവിജ്വലി കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് രണ്ടുമുള്ള ഇൻറ്റു വരുന്ന സാധനം കണ്ടുപിടിക്കാൻ പറ്റും. അതെന്താ തരിക? ഡെൽറ്റ പി എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചാൽ എഫ് ഇൻറ്റു ഡെൽറ്റ ടി കിട്ടി. ഈ എഫ് ഇൻറ്റു ഡെൽറ്റ ടീനെ, ഈ മൊത്തം സാധനത്തിന് നമ്മൾ വേറൊരു പേരും വിളിക്കും, ഇമ്പൾസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ നമ്മൾ വിളിക്കുകയാണ് ഇമ്പൾസ്. അപ്പോൾ ഇമ്പൾസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒന്നെങ്കിൽ ഇമ്പൾസ് വിൽ ബി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി, അല്ലെങ്കിൽ ഇമ്പൾസ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റ്. എന്താണ്? എല്ലാം സെയിമാണ്. ഇമ്പൾസിനെ വേണമെങ്കിൽ നമുക്ക് ഐ വെച്ച് ഡിനോട്ടും ചെയ്യാം. അപ്പോൾ ഇമ്പൾസ് എന്തിനാണ് നമ്മൾ ഒരു പുതിയ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയ എത്രയേ ഉള്ളൂ, ഒരു ഇമ്പൾസ് ഫോഴ്സ് വന്നാൽ, അതായത് വലിയൊരു ഫോഴ്സ് ചെറിയ ടൈമിലേക്ക് ആക്ട് ചെയ്താൽ നമുക്ക് ഫോഴ്സ് മെഷർ ചെയ്യാൻ പറ്റില്ല, ആ ടൈം മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോഴ്സ് ഇൻ ടു ടൈം, ചേഞ്ച് ഇൻ മൊമെൻറ്റ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഓർ ഫോഴ്സ് ഇൻ ടു ടൈം നമ്മൾ വിളിച്ചു ഇമ്പൾസ്. അപ്പോൾ മെഷറബിൾ ക്വാണ്ടിറ്റി ഇവിടെ ആരാണ്? ഇമ്പൾസ് ആണ്. അതുകൊണ്ട് നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ആണ്. ടൈമിൻ്റെ എന്താണ്? സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ്സ്. അപ്പോൾ ഈ അത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നേരത്തെ മുട്ട പൊട്ടിയതും മുട്ട പൊട്ടാത്തതൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. എക്സാം വിനർ, ക്രാക്ക് യുവർ എക്സാംസ് വിത്ത് എക്സാം വിനർ ആൻഡ് ബി എ ട്രൂ വിനർ.